ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുവായൂരിനടുത്തുള്ള കാക്കയൂരിലെ കോട്ടമല ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലൂടെയാണ്. നമ്മൾ ലാസ്റ്റ് രണ്ട് എപ്പിസോഡ് കണ്ടു, ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അത്യപൂർവമായ കാഴ്ചകളാണ്. മകരവിളക്ക് ദിവസത്തിലെ ക്ഷേത്രത്തിലുള്ള അത്യപൂർവ കാഴ്ചകൾ പോയിന്റ് നമ്പർ വൺ. രണ്ട്, നമ്മുടെ പരമശിവൻ്റെയും മുരുകൻ്റെയും കാൽപാദങ്ങൾ അത്യപൂർവ കാഴ്ചയാണ്. ടിപ്പു സുൽത്താൻ്റെ വെടിക്കോപ്പുകൾ, പിന്നെ അത് ആർക്കിയോളജി സംബന്ധമായിട്ട് വിഷയങ്ങളാണ് കേട്ടോ, കാണാൻ വിട്ടു പോകരുത്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ കയറാൻ പോകുന്നത് ആന കയറുന്ന വഴിയിലൂടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആന കയറുന്ന വഴി കൂടി കയറി പോകുന്ന അത്യപൂർവമായിട്ടുള്ള എക്സ്പ്ലോറേഷൻ ട്രിപ്പും കൂടിയാണ്. ഈ എപ്പിസോഡ് പൂർണ്ണമായിട്ടും കാണുക, എല്ലാവരിലേക്കും എത്തിക്കാനും മറക്കരുത്. എൻജോയ്. അപ്പോൾ നമ്മൾ അഗെയിൻ കാക്കയൂർ കോട്ടമലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വഴി നമ്മൾ അന്ന് കാണിച്ച വഴിയല്ല. നമ്മളിന്ന് ആന കയറുന്നൊരു വഴിയുണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു വഴി കണ്ടോ, അത് ആന കയറുന്ന വഴിയാണെന്നാണ് പറയുന്നത്. ഇതല്ല ഈ വഴി, ഈ വഴി ആന കയറുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് ആ വഴി കയറി ആ റൂട്ടിൻ്റെ ഒന്ന് എക്സ്പ്ലോർ നമുക്ക് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഓക്കെ, നമ്മുടെ സുഹൃത്തായിട്ടുള്ള ബേബി ഭാസ്കർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലുണ്ട്. പിന്നെ ഉണ്ണിയച്ചനും മോനും ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് കൂടെ ഞാനിന്ന് വേറൊരു രീതിയിൽ, നമ്മൾ അന്ന് കയറിയ റൂട്ടല്ലാതെ ഈ ഒരു സെപ്പറേറ്റ് റൂട്ട് ഞാനൊന്ന് കാണിച്ചു തരാൻ തീരുമാനിച്ചു. പക്ഷെ ഇന്നലെ മേഘാവൃതമായിട്ടുള്ള ദിവസമാണ്. ഇന്ന് ഒരു ചെറിയ ഫംഗ്ഷൻ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് അതുകൂടെ കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് മകരം ഒന്നാണ്. അപ്പോൾ മകരവിളക്കിൻ്റെ കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കവർ ചെയ്യാനും കുറച്ച് രംഗങ്ങൾ കിട്ടുമെന്ന് നോക്കാനും, ഒപ്പം തന്നെ നമുക്ക് അന്ന് കവർ ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് വിശിഷ്ട വ്യക്തികളുടെ ഇൻ്റർവ്യൂസും എല്ലാം നമുക്കിന്ന് ഈ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പോവാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ നമ്മുടെ കോട്ടമല സെക്കൻഡ് ട്രിപ്പിൻ്റെ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇത് കൂടെ കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അന്ന് വന്ന ധനുപ്പത്തിനായിരുന്നു, ഇന്ന് മകരവിളക്ക് ദിവസമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇന്ന് പറഞ്ഞത് പ്രകാരം നമ്മൾ ഒരു 11 മണി 11:30 എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഏകദേശം 11:30 ഈ ക്ഷേത്രം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എത്തിയപ്പോൾ നമ്മൾ അന്ന് ഈ ആന കയറുന്ന വഴി ജസ്റ്റ് കാണിച്ചു തന്നായിരുന്നു. പക്ഷേ ഈ ജംഗ്ഷൻ നമ്മളന്ന് കയറി വന്നത് ഈ വഴിയായിരുന്നു കേട്ടോ, നമ്മളിന്ന് വന്നത് ഈ വഴി. പിന്നെയും ഇങ്ങനെ കയറി പോവാം. അപ്പം ഈ വഴി ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. ഇവിടെ ഇങ്ങനെ ചില ആൾക്കാരെ കാണാം. നമ്മളിന്ന് കയറിപ്പോയത് ഈ വഴിയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് ആ വഴിയിൽ നിന്ന് നേരെ നമ്മൾ ഈ വഴിയിലേക്ക് ആന കയറുന്ന വഴി നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നല്ല കിതപ്പൊക്കെ വരും, പക്ഷെ ഇന്ന് കാലാവസ്ഥ കുറച്ച് കൂളായത് കാരണം ഇന്ന് വലിയ വിഷയമില്ല. നമ്മൾ കുറച്ച് ഹാപ്പിയായിട്ട് റിലാക്സായിട്ട് കയറാനുള്ള ഒരു സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയും കൂടെ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു വഴി കൂടെയാണ്. അപ്പോൾ ഇത് അങ്ങെത്തി ഞാൻ കാണിച്ചുതരാം. ആ വഴി മുഴുവൻ ഞങ്ങൾ കയറി വന്നു. ഇവിടെയൊക്കെ കാടെല്ലാം വെട്ടിത്തളിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും ഈ റൂട്ട് കയറി കയറി പോവുകയാണ്. എന്നാലും എനിക്ക് തോന്നുന്നു എളുപ്പം സ്റ്റെപ്പ് കയറുന്നതായിരുന്നു ഇതിനേക്കാളും. പക്ഷേ ഈ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ വഴി ഒന്ന് കയറിയെന്ന് മാത്രം. എഗെയിൻ കയറ്റം കയറ്റം കയറ്റം. പക്ഷേ ഇവിടെ ഈ കാടൊക്കെ വെട്ടിത്തളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡ്രൈ കാലാവസ്ഥയല്ലേ, അത് കാരണം ഇപ്പോൾ ഒരു പച്ചപ്പൊന്നും കാര്യമായിട്ട് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല. എന്നാലും ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. ഓണ്ടത് ഇങ്ങനെ പാറക്കല്ലുകൾ നിറഞ്ഞ ഒരുപാട് മാർഗങ്ങളാണ് ആന കയറി വരുന്ന ഈ വഴി ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. അത് കാരണം തെന്നി വീഴാതെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫുള്ള് പാറക്കല്ലുകളാണ്. അപ്പോൾ ഒരു ടെമ്പിൾ ട്രക്കിംഗ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ വരികയാണെങ്കിൽ ശരിക്കും ഈ സംഭവം മുഴുവൻ എൻജോയ് ചെയ്ത് പോവാം. അങ്ങനെ ഈ ഗംഭീരമായിട്ടുള്ള പാറക്കെട്ടുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ക്ഷേത്ര കോംപ്ലക്സിലേക്ക് നമ്മൾ രണ്ടാം വട്ടവും എത്തിയിരിക്കുകയാണ്. ഒന്ന് കയറി നോക്കാം നമുക്ക് ഈ പാറക്കല്ല് വഴി. അതുകൊണ്ട് ഇതൊക്കെ ടെമ്പിൾ ട്രക്കിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് വരാൻ പറ്റുന്ന ഒരുപാട് രസകരമായിട്ടുള്ള
ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട് തന്നെയാണ്. രണ്ടോ ഇങ്ങനെ കയറി വന്നു. നമ്മുടെ ഈ ഭാഗത്തെത്തി. നമ്മളന്ന് കയറി വന്നത് ആ സ്റ്റെപ്പ് കയറിയിട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറ്റേ റൂട്ട് വഴി. ആ സ്റ്റെപ്പ് നമ്മളങ്ങ് ദൂരെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കയറി കയറാൻ പോകുന്നത് ഇതുവഴി. ഇങ്ങനെ കയറി നമുക്ക് അങ്ങോട്ടെത്താം. നമ്മളന്ന് കയറി വന്നത് ഈ വഴിയായിരുന്നു. തണുപ്പത്തിൻ്റെ ദിവസം നമ്മളിന്ന് കയറി വന്നിട്ടുള്ളത് ആന കയറി വരുന്ന ഈ വഴി. പക്ഷേ ഈ സ്റ്റെപ്പ് വഴിയായിരുന്നു ഈസി. മറ്റേ വഴി ഭയങ്കര ടഫാണ്. നമ്മളങ്ങനെ ചോറൂണിൻ്റെ ഈ രംഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിനകത്ത് കൂടെ ഒന്ന് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇങ്ങനെ വിശിഷ്ടമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ പരമശിവൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള നന്ദികേശൻ, പിന്നെ പരമശിവൻ്റെ ഒരു ക്ഷേത്രം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അലങ്കാരങ്ങളും ആഘോഷങ്ങളും ശരിക്കും ഉണ്ടാവേണ്ട ഒരു സ്ഥിതിയാണ്. ഇതിനേക്കാളും കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ, പക്ഷേ ഒരവസ്ഥയിൽ കോവിഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും ഒരുവിധമൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇവിടെ പങ്കെടുക്കുന്നത്. ചോറൂണാണെങ്കിലും മറ്റ് കാഴ്ചകളാണെങ്കിലും മറ്റ് ചടങ്ങുകളാണെങ്കിലും എല്ലാം വ്യക്തമായിട്ടും ഒരു നല്ല അച്ചടക്കം പാലിക്കുന്നുണ്ട് ആൾക്കാരെല്ലാവരും. അങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ക്ഷേത്രമാണ് നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രം. ഇവിടെയും ഒരുപാട് പേരിങ്ങനെ നേർച്ചകൾക്കും മറ്റ് വിശേഷ പൂജകൾക്കുമായി കാത്തിരിപ്പുണ്ട്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരുപാട് രംഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതെല്ലാം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാധാകൃഷ്ണ സ്വാമിയെ നമ്മളിവിടെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ കോട്ടമലയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സ്വാമി എന്ന് പറഞ്ഞോളൂ. എന്ത് പറഞ്ഞത്? പറഞ്ഞു. വർഷം വർഷം ശബരിമലയ്ക്ക് പോകുന്നതാണ് നമ്മുടെ എത്തനെ വരുന്നത്. 55 കൊല്ലം തുടർച്ചയായിട്ട് പോണു മലയ്ക്ക്. ഇവരെ മുടങ്ങിയാണ് ഇവിടെ കാണുന്നത്. ഓ, കൊല്ലം ഒരു 30 ആൾ അങ്ങനെയൊക്കെ കൊല്ലം നടന്ന കരിമല വഴിക്ക് പോവുകയാണ്. മുടക്കാണ്ട് പോയിരുന്നു. പുറമേ 10-40 കൊല്ലം പമ്പ വഴിക്കും പോയിട്ടുണ്ട്. ഇക്കുറി കോവിഡ് കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റാണ്ട് വന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കോട്ടമല അമ്പലത്തിൽ വന്നിട്ട് അഭിഷേകം കഴിഞ്ഞ് ദർശനം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണുങ്ങളടക്കം കുട്ടികളും പെണ്ണുങ്ങളടക്കവും കൂടെ നമ്മൾ വന്ന് ദർശനം കഴിച്ച് നമുക്ക് വളരെ സന്തോഷമായി കോട്ടമലയിൽ വന്ന് തമിഴ് അഭിഷേകം കഴിഞ്ഞത്. ഓക്കെ, താങ്ക് യു.
സ്വാമി ശരണം. ഈ വർഷം നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചില്ല. അതിയല്ല, അതിയായ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നീടാണ് കോട്ടമല ശ്രീധർമ്മ ശാസ്താ അയ്യപ്പൻ്റെ അവിടെ അഭിഷേകം ഉണ്ടെന്നുള്ള അറിഞ്ഞത്. തുടർന്ന് ഒന്നാം തീയതി തന്നെ വൃശ്ചിക ഒന്നാം തീയതി മാലയിട്ടു, മാലയിട്ട് വ്രതം എടുത്തിരുന്നു. അതിൽ കൂടുതൽ അമ്മമാരും വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായി. വളരെ നല്ല രീതിയിൽ ആചാരപ്രകാരം തന്നെയാണ് വന്നത്, ഗുരുസ്വാമിമാരുടെ അനുഗ്രഹപ്രകാരം തന്നെ വന്നത്. കെട്ടുനിറച്ച് വന്നിരിക്കുകയാണ്. ഇന്നലെ പൂജയും ഭജനയെല്ലാം ഉണ്ടായിരുന്നു. ഗുരുസ്വാമിമാരായ അച്ഛൻ ഗുരുസ്വാമിമാരായ രാധാഷ് ഗുരുസ്വാമി, രാജീവ് ഗുരുസ്വാമി, അതുപോലെ സോജേഷ് ഗുരുസ്വാമി, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈയൊരു കാലഘട്ടത്തിൽ മലയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ല, വ്രതം എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളവർ, അയ്യപ്പൻ എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലും ഉണ്ട്, തത്വമസി എന്ന വാക്യം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്നുള്ളത് എല്ലാ അയ്യപ്പ വിശ്വാസികളോടും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. സ്വാമി ശരണം. അടുത്ത വർഷമെങ്കിലും നമുക്ക് ഈ ശൂന്യകാലങ്ങളെല്ലാം മാറി നമുക്ക് എല്ലാവിധ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല നന്മ നേർന്നു വരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അയ്യൻ്റെ സന്നിധിയിലേക്ക് പോകാനാവട്ടെ. ഈ കോവിഡെല്ലാം മാറി നല്ലൊരു പ്രത്യാശയുടെ വർഷമാവട്ടെ ഈ 2021 കൂടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം. എല്ലാവർക്കും സ്വാമി ശരണം. എൻ്റെ പേര് ഹരിപ്രസാദ് ആണ്, ഹരിപ്രസാദ് മൂശിക്കൽ. ഹരിപ്രസാദ് ഓക്കെ, എൻ്റെ സുഹൃത്തു കൂടെയാണ്, ഞാൻ യാദൃശ്യമായിട്ട് ഒന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. ഇപ്പോൾ കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ അവർ ഉപയോഗിച്ചു വന്നു എന്ന് പറയുന്ന പീരങ്കിയിൽ ഉപയോഗിക്കുന്ന ഉണ്ടയാണ് ഇത്. ഇതാണ് ഇവിടുന്ന് കിട്ടിയത്. ഇതിലും കൂടുതലുള്ളതും അതുമല്ല, ഇതും കൂടി ശരാശരി 2 കിലോ മേലെ വെയിറ്റ് കാണില്ലത്. വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, 2 കിലോളം വെയിറ്റ് കാണും. ഇത് ഈയമാണല്ലേ? ഇത് കാര്യം വെറു ഈയാണെങ്കിൽ കാശ് കിട്ടും, പക്ഷെ ഇത് തോക്കിൽ ഉപയോഗിക്കുന്ന ഒരു കൊടത്തോളം ഈ തോക്കിൽ ഉപയോഗിക്കുന്ന പെല്ലറ്റ്സ് കിട്ടിയിട്ടെന്നാ പറയുന്നത്. ഇത് ഇതുപോലത്തെ ഒരെണ്ണം ഇപ്പൊ സാമ്പിൾ നമ്മുടെ അടുത്ത് ഉള്ളൂല്ലേ? ബാക്കി ആർക്കിയോളജിക്കാർ കൊണ്ടുപോയിന്നാണ് പറഞ്ഞത് അല്ലേ? ഒന്നവർ കൊണ്ടുപോയി അല്ലേ? ഇതും അതും നമുക്കിവിടെ വെക്കാം. ഇത് വലിയ ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളീ ചാനലിൽ എപ്പോഴും ഈ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളും ഞാൻ ഈ ഹെറിറ്റേജ് എപ്പോഴും അവതരിപ്പിക്കുന്നത് പോലെ നമ്മുടെ നാടിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാഴ്ചകൾ ഇനിയും ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പം അത്തരം ഒരു എക്സ്പ്ലോറേഷനാണല്ലോ നമ്മുടെ ഈ ചാനലിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും അത്തരം ഒരു ഇൻഫർമേഷനാണ്, ഒരു എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു സാമ്പിൾ കിട്ടിയതും നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് ഏറ്റവും നല്ല ഒരു അനുഭവമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്താ? അപ്പോൾ ഒരു പ്രദേശം, ഒരു ഗ്രാമം, ഒരു സംസ്കാരം എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സംസ്കാരത്തിൻ്റെ പേരാണ് കാക്കയൂർ ദേശം. കാക്കയൂർ ദേശത്തിൻ്റെ സ്വന്തം ഭഗവാനായിട്ടുള്ള അയ്യപ്പനെക്കുറിച്ചും പരമശിവനെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടി മാർത്താനായിട്ടും പറഞ്ഞു തന്നു. അപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ ഭാഗഭാഗമായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മകരവിളക്ക് ദിനത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റിയേ എന്നുള്ളത് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ചേർന്ന് എന്താ പറയാനുള്ളത്? സ്വാമിയേ ശരണം അയ്യപ്പ, സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമിയെ ശരണം അയ്യപ്പ. ഓക്കേ, അപ്പോൾ അതാണ്. സോ അപ്പോൾ നമ്മൾ തന്നെ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇതേണ്ടോ, അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ആ വെള്ളം വറ്റാത്ത കൊക്കറിൻ്റെ കഥ പറഞ്ഞില്ലേ, ആ ഒരു കൊക്കർ നമുക്കിവിടെ സൈഡിൽ കാണാൻ സാധിക്കും. ഇതേണ്ടോ, ഇങ്ങനെ കാണാൻ സാധിക്കും. അതാ ഈ കൊക്കറിനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളും ഇതിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കി കളയാം. ഇതേണ്ടോ, ഈ കാണുന്നതാണ് ഈ പറഞ്ഞ ഒരിക്കലും ജലം വറ്റാത്ത രീതിയിലുള്ള ഒരു ജലസ്രോതസ്സായിട്ട് ഇവിടെ ജലാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞതുപോലെ. ഇതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ? ഇങ്ങനെ പറഞ്ഞാൽ മതി. പറഞ്ഞാൽ ഇതേപോലെ 4-5 എണ്ണം മുകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത് താഴത്തെ ഇവിടെ നമ്മൾക്ക് ദൃശ്യമാവുന്നത് ഈ വശത്ത് കിഴക്ക് വശമാണ്. ഇത് മലയുടെ കിഴക്ക് വശം, കിഴക്ക് വശത്തുള്ള കൊക്കറിനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഉള്ള വെള്ളം എത്ര വേനലായാലും ആ വെള്ളം നഷ്ടപ്പെടുകയോ വറ്റുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്
ഏകദേശം 50 വർഷം വരെയായി. ഞാൻ ഈ മുകളിൽ കയറി വരുന്ന സമയത്തും കൊക്കർണി ഇതേ ജലനിരപ്പാണ് ഉള്ളത്. ഇന്നും അതേ ജലനിരപ്പ് നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ മുകളിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഇതിൽ നിന്ന് ഉള്ള ജലമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ കൊക്കറിനെ പറ്റിയിട്ട് ഇതെന്തോ കലക്കുമ്പോഴും അവിടെ പോയി ചേർന്ന് പറഞ്ഞു. അതെ, റോക്കിന്റെ വാട്ടറാണേ. അപ്പൊ ഒരു പക്ഷേ ഈ പാറയുടെ ഉള്ള വെള്ളമല്ലേ, അപ്പൊ പാറയിലാണ് അതിന്റെ സ്രോതസ് പിടിച്ചു വെക്കുന്നത്. ആ ഭൂഗർഭജലത്തിന്റെ ഭാഗമായിട്ട് വരാൻ തോന്നും എനിക്ക്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദൂരത്തേക്ക് ഉണ്ടാവും. ആ ശുദ്ധജലം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് നോക്കും, ഇത് നമുക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ബോർവെൽ താഴേക്ക് കുത്തുമ്പോൾ ഇത് 100-200 പടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഈ കാഴ്ച എന്ന് പറഞ്ഞത്. അതായത് സത്യമാണ്, ഒരു സത്യത്തിന്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ കാണാം. അത്രത്തോളം ഒരു എല്ലാവരും ആഹാരം കഴിച്ചിട്ട് എല്ലാവരും ഈ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ എല്ലാവർക്കും ചില ജലങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളും അത് നീരിളക്കം അങ്ങനെ പലവിധ അസുഖങ്ങളും. ഇതേ വെള്ളം ഇവിടുന്ന് ഇതേമാതിരി പച്ച തന്നെ ചൂടാക്കാതെ കണ്ടിട്ട് തന്നെ ഉപയോഗിച്ചാലും ആർക്കും യാതൊരു അസുഖങ്ങളും ഇന്നേവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഉള്ള അസുഖം ചിലപ്പോൾ മാറിപ്പോവുകയും ചെയ്യും. അതൊരു ഔഷധ മൂല്യമുള്ള വെള്ളമാണെങ്കിൽ ആണെങ്കിൽ കേട്ടിട്ടുണ്ട് എവിടെയൊക്കെ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഈ വെള്ളം കുടിച്ചിട്ട് ആരും ഇന്നേവരെ ബുദ്ധിമുട്ടിയതായിട്ട് അങ്ങനെയുള്ള ഇതാണ്. ഇവിടെ കിഴക്ക് വശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി പടിഞ്ഞാറ് വശം ഇതേമാതിരി ഒരു കിടങ്ങ് കൂടി ഉണ്ട്. അതിലും പക്ഷേ അതിൽ ജലമുണ്ടെങ്കിലും ഞങ്ങൾ ആ ജലം ഇവിടെ മുകളിലെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടില്ല ഇന്നേ വരയ്ക്കും. മറ്റുള്ള ഇവിടെ മുകളിൽ പുരോഗമന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള പുറം ആവശ്യങ്ങൾക്ക് ഞങ്ങൾ അതിൽ നിന്ന് വെള്ളം മുമ്പ് എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രസാദങ്ങൾ ഉണ്ടാക്കാനും നിവേദ്യങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ പ്രതിഷ്ഠാദിനത്തിന് ആഹാരം പാകം ചെയ്യാനും ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആയത് ഉപയോഗിച്ചിട്ടാണ് ഇന്നേ വരെ ഇവിടെ നടക്കുന്നത്. എത്ര മഴ പെയ്താലും ഇത് സ്വല്പം നിറയും. അതേപോലെ വീണ്ടും അതേപോലെ ആ നിരപ്പ് ഇന്നേ വരെ നഷ്ടപ്പെട്ടിട്ടില്ല. അത്രയും വേനൽ കൊടും വേനലിലും ഞങ്ങളുടെ തട്ടകത്തിൽ താഴത്തെ ഓരോ വശങ്ങളിൽ ജലദൗർലഭ്യം ഉണ്ടെങ്കിലും ഈ മലമുകളിൽ വന്നാൽ ആ ജലദൗർലഭ്യം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. കാരണം ഇവിടെ ഈ കൊക്കർണി ജലം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങൾ ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളുകയാണ്. ഒരു കൃഷ്ണപുരം നമുക്ക് കിട്ടിയിട്ടോ, കൃഷ്ണപുരത്തിന് നമുക്ക് ഫോട്ടോയിൽ കിട്ടി. അതാ വരുന്നത്, പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കാഴ്ചയായിട്ടോ. എന്നെയും ഒരുമിച്ച് ഫ്രെയിമിൽ കിട്ടി. നോക്കൂ നോക്കൂ നോക്കൂ, ആ കിട്ടി. ഇത് ഭയങ്കര അനുഭവമായി പോയിട്ടോ. അപ്പോൾ ദീപാരാധന നമുക്ക് കിട്ടി എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ട് ഞാൻ സ്വാമി ചേട്ടമായി പറഞ്ഞു. അതെ അതെ, ഇനി നമുക്ക് മറ്റേ കിടങ്ങിലേക്കൊന്ന് പോയി നോക്കാം. പോയി അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഈ ഇത് ഏത് ദിശ എന്നാ പറയുക, ഏത് ഡയറക്ഷനാണ്? ദിശ പടിഞ്ഞാറ് ഭാഗം അല്ലേ. ആ പടിഞ്ഞാറ് ഭാഗത്തിലേക്കും നമ്മളൊന്ന് വന്നപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു കൊക്കർണി നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും മെല്ലെ മേലെ നടന്നു പോവുകയാണ്. കാരണം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കാൽ തെറ്റി വീഴും. അതുകൊണ്ട് ഇവിടെ വന്ന് അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ പ്രത്യേകിച്ച് സൂക്ഷിച്ച് വന്നാൽ നമുക്ക് കൊള്ളാം. അപ്പോൾ ഇതൊരു ഒരു ഒരു ഇടനാഴി പോലെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇടനാഴി പോലെ സംഭവം ഈ പാറയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ജലസ്രോതസ്സാണ്. അത് പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു അത്യപൂർവമായൊരു പ്രതിഭാസമായിട്ട് നമുക്കിവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വടക്ക് ഭാഗം എന്നല്ലേ പറഞ്ഞത്? ആ അപ്പോൾ ഈ വടക്ക് ഭാഗത്തുള്ള ഈ ഒരു
കൊക്കറിനെ നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് പിടിച്ചോളൂ എൻ്റെ അമ്മേ. ആ അവിടെ എത്തി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരൂ. ഈ കൊക്കറിനെ കുറിച്ച് എന്താ? ബീരിങ്ങ കുണ്ടുകളും ബീരിങ്ങ കുണ്ടുകളും കുറേ വിഗ്രഹങ്ങളും തല്ലി പൊളിച്ചിട്ട അവശിഷ്ടങ്ങളായിട്ടുള്ള കുറേ കിട്ടിയത് ഞങ്ങളെല്ലാവരും കൂടി കുത്തി പുഴകി അങ്ങനെ മൂടിക്കിടക്കുകയായിരുന്നു. ഈ പ്രതിഷ്ഠ പ്രതിഷ്ഠാദിന വെള്ളവും പ്രതിഷ്ഠാദിനത്തിന്. അപ്പോൾ നമ്മൾ ഈ ജ്യോതിഷം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ 7 പുണ്യ തീർത്ഥങ്ങളുണ്ട് എന്ന് പണിക്കർ പറയുകയും അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ സഹകരിച്ച് എല്ലാ നാട്ടുകാരെല്ലാവരും കൂടി തന്നെയാണ് ഇത് ചെയ്തത്. പണിക്കാരൊന്നുമല്ല, എല്ലാവരും ഒരു സേവനമായിട്ട് ചെയ്ത് ഗുണകരമായിട്ട് രണ്ട് കൊക്കറിനെയും വലുതാക്കിയെടുത്തതാണ്. ഒക്കെ തൂർന്ന് കിടക്കായിരുന്നു, കുറേ വിഗ്രഹങ്ങൾ കിട്ടി, കുറേ ഇത് ആവശ്യത്തിന് നമ്മൾ പണിക്ക് അതിൽ നിന്നാണ് നമ്മൾ ഇവിടെ അമ്പലത്തിൽ ഉപയോഗിക്കാൻ എല്ലാം എടുക്കുന്നത്. ഇത് വല്ല വർക്ക് ചെയ്യുന്ന ഇവിടെ കൺഷൻ നമ്മൾ പണി ചെയ്യുന്നുണ്ടല്ലോ, പണികൾക്കൊക്കെ ഇതിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പറ്റില്ല, രണ്ട് കൊക്കറിനെയും പറ്റില്ല, പറ്റില്ല, പറ്റിയിട്ടേ ഇല്ല, ഞങ്ങളുടെ ഓർമ്മയിൽ പറ്റിയിട്ടില്ല. ഞങ്ങൾ അന്ന് തോണ്ടുമ്പോൾ അത് പറ്റിച്ചിട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റും തോണ്ടിയെടുത്തത്. പിന്നെ അതിൽ പിന്നെ വെള്ളം പറ്റിയിട്ടേ ഇല്ല. ഇതിൽ നിന്നാണ് ബീരിങ്ങ കുണ്ടുകൾ കിട്ടിയതും കുറേ വിഗ്രഹങ്ങൾ, തല്ലിപ്പൊളിച്ച തലകളില്ല, കയ്യില്ല, മറ്റേ വിഗ്രഹങ്ങളുണ്ട്, കല്ല് വിഗ്രഹങ്ങളുണ്ട്, ശില്പത്തിൻ്റെ കയ്യും കാലൊന്നുമില്ല, തലയില്ല, പൊട്ടിയിട്ട് കുറേ കുടങ്ങൾ കിട്ടി, പിച്ചള പാത്രങ്ങൾ, അങ്ങനെ കുറേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് അതൊക്കെ പുരാവസ്തുക്കാർ കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യം. എൻ്റെ പേര് തങ്കവേലു. ഞാൻ ഇവിടെ സേവനം ചെയ്യുന്ന സ്വാമി സന്നദ്ധം. നമ്മൾ ഒരു കാൽപാദം തേടിയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷനിലാണ്. ഈ കാണുന്ന താഴെ സംഭവമൊക്കെ കയറി ഞങ്ങൾ ഭഗവാന്റെ ഒരു കാൽപാദം തേടിയിട്ടുള്ള യാത്രയാണ്. നമുക്ക് നോക്കാം. വെയിറ്റ്, ഇത് മുഴുവൻ കയറി ഇറങ്ങി നമ്മളിങ്ങനെ ട്രക്കിംഗിലേക്ക് പോയി. ട്രക്കിംഗ് മോഡിൽ നമ്മൾ കാൽപാദം തേടിയുള്ള യാത്രയിൽ തന്നെയാണ്. അപ്പം അത് നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം എല്ലാം നമ്മൾ കൈമോശം വന്ന് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്ന് നടന്ന് ട്രക്കിംഗ് ചെയ്തിട്ട് ഈ കാൽപാദം തേടിയെത്തിയത്. കിട്ടിയോ കാൽപാദം? ആ ചെറിയ കാൽപാദം അല്ലേ? രണ്ട് കാൽപാദം ഉണ്ട് അല്ലേ? ഇത് കാണുന്നുണ്ടോ? ഈ കാണുന്നതാണ്, ഇതാണ് പാദം. ഈ അതൊന്നും ഇത് രണ്ടും അല്ലേ? ഈ രണ്ട് പാദങ്ങൾ ഇത് മുരുകന്റെ പാദമാണെന്നാണ് അല്ലേ, ബാലമുരുകന്റെ പാദമാണെന്നാണ് ഇവിടുത്തെ സങ്കല്പം. അതുപോലെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ കാൽപാദം കണ്ടു. ഇത് ശിവന്റെ കാൽപാദമാണെന്നാണ് പറയുന്നത്. ഈ കാൽ ഇവിടെ ഊന്നിയതിന് ശേഷം മാത്രമേ അദ്ദേഹം കാക്കയൂർ ഭാഗത്തേക്ക് ചാടിയതാണെന്നാണ് അല്ലേ പറയുന്നത്. കാക്കയൂർ അമ്പലത്തിലേക്ക്, ഓ കാക്കയൂർ ശിവക്ഷേത്രത്തിലേക്ക് ചാടിയ ഇവിടെ കാല് ഊന്നിട്ടെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കാൽപാദം തേടിയെത്തി. മുരുകൻ്റെ കാൽപാദവും കണ്ടു, നമ്മൾ ശിവൻ്റെ കാൽപാദവും കണ്ടു. അങ്ങനെ നമ്മൾ തൽക്കാലം ഈ അമ്പലത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പാലക്കാടിൻ്റെ കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ മകരവിളക്കിൻ്റെ ദിവസം നമ്മളിവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഏതാണ്ട് സമയം 1 മണിയാവാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാർ ദയവായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. സീ യു ഓൾ, ടേക്ക് കെയർ, നൈസ് ഡേ. കല്ല് കൊണ്ട് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ സ്റ്റെപ്പാണ് ഈ കാൽപാദം തൊഴുതാൻ വേണ്ടി വരുന്ന ഭക്തം ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇടി ഞങ്ങൾ മതിൽ കെട്ടി അതിർത്തി ഇടാൻ വേണ്ടി കെട്ടുമ്പോൾ അതിർത്തി വേണമല്ലോ, അമ്പലത്തേക്ക് ഒരു അതിർത്തി വേണമല്ലോ, അതിനു വേണ്ടി മതിൽ കെട്ടി. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയത്. ഇത് പിന്നെ ഫോറസ്റ്റ് വന്നു അങ്ങനെ ഇതായപ്പോഴാണ് ജനതയെ കിട്ടപ്പോൾ ഞങ്ങൾ അതിർത്തി കറക്റ്റാക്കി മതിൽ കെട്ടി സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത് അങ്ങനെ അപ്പൊ ഇതിന്റെ സുഹൃത്ത് മിസ്റ്റർ ബേബി ഭാസ്കർ, അദ്ദേഹം ഈ പരിസരവാസി തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ഈ കിണറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം, ഒന്ന് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നമ്മൾ ഈ കിണറ് എന്ന് പറയുന്നത് കാണുന്ന ഇപ്പോൾ വെള്ളമുണ്ട് എങ്കിൽ തന്നെയും ഈ മലയുടെ അടിവാരത്താണ് ഉള്ളത്, ഏറ്റവും താഴത്ത്. എങ്കിലും മുകളിൽ പറഞ്ഞ ഇതിനു മുമ്പ് പറഞ്ഞ പ്രകാരം ഈ കിണറ്റിലെ വെള്ളം
നല്ല വേനൽക്കാലങ്ങളിൽ വറ്റുകയും തീർത്തും വറ്റി വരണ്ട് കിടക്കുന്ന ഒരു കിണറായിരിക്കും. അതേസമയം നമ്മുടെ കൊക്കറിനിയിൽ മുകളിൽ, പാറയുടെ മുകളിൽ അമ്പലത്തിൻ്റെ അടുത്തുള്ള കൊക്കറിനിയിൽ വെള്ളം സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഏറ്റവും താഴെത്തട്ടിലാണെങ്കിൽ പോലും വെള്ളം കിട്ടുമെന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല, നമ്മുടെ ഒരു ഐതിഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസത കൂട്ടിയുറപ്പിക്കുന്ന ഒരു ഇതായി മാറിക്കൊണ്ടാണ് ഈ കിണറിനെ പരിപോഷിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ കിണർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇതിൽ നിന്ന് വെള്ളം ഇപ്പം നമ്മൾ വേറൊരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറൊന്നുമില്ല, സാധാരണ അത് കെട്ടി ഇത് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം പറയേണ്ടത് ഇതിൻ്റെ അപ്പുറത്ത് ഒരു കുളം കൂടിയുണ്ട്. ഈ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്തിൻ്റെ ആ ഭാഗത്തുള്ള കുളം അതുപോലെ തന്നെ വേനൽക്കാലത്ത് വളരെ വറ്റി ശോഷിച്ചു പോകുമെങ്കിലും മുകളിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമുക്ക് കുറയാതെ ആ കൊക്കറുകളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ള ഐതിഹ്യമാണ് നമുക്കിതിൽ എടുത്തു പറയാനുള്ളത്. ബാക്കിയെല്ലാം മുന്നേ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവിധ ഭാവവും താങ്ക് യു. അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോഴേ ഈ ഒരു സംഭവം വേണ്ടി ഈ പ്രതിഷ്ഠ എന്താ ആക്ച്വലി? ഇത് വന്നിട്ട് നമ്മുടെ അയ്യപ്പൻ്റെ കൂട്ടു തന്നെ വാവരസ്വാമിയുടെ വാവരുടെ ഒരു പ്രതിഷ്ഠയാണ്. അത് നമ്മൾ നമ്മുടെ ശബരിമലയിലുള്ള പോലെ തന്നെ, പക്ഷേ അത് സ്ഥാനം കണ്ടത് ഇവിടെ ഈ ഭാഗത്തായിരുന്നു പ്രശ്നവശ. അങ്ങനെ അത് ഇവിടെ അത് സ്ഥാപിക്കുകയും അതിനായിട്ടുള്ള ആചാരങ്ങൾ പൂജ ഇത് കർമ്മങ്ങൾ ഇവിടെ കൃത്യമായി വൈകിട്ട് അവിടെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഒന്നാം തീയതി, എല്ലാ മാസവും ഒന്നാം തീയതി വിളക്ക് വെക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും എല്ലാം തീർച്ചയായും. അത് മിസ്സായി. അതോടൊപ്പം ഇവിടെ ആൾക്കാർ വന്ന് കാണിക്ക അർപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായി ചെയ്യുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് തൊഴുതിട്ടാണ് അയ്യപ്പ സ്വാമിയെ കാണാൻ മുകളിലോട്ട് കയറുന്നത്. അതാണ് വാവരസ്വാമിയുടെ ഒരു ഇതായിട്ടാണ് ഇവിടെ. നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഇല്ല, കൂട്ടിച്ചേർക്കാന്നുണ്ട്. ഇനി എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാണ്ട് വേറൊന്നും പ്രത്യേകം പറയാനില്ല. നല്ലൊരു താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ എല്ലാവരേക്കും എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ആകാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. നൈസ് ഡേ. ടാറ്റ.